Welcome to our computer class. Last class we studied about windows. Windows ne kurichu padichu. Nammal padichathile kore ottiri karyangal undu windows il padikkanayittu. Nammal korache adinte oru cheriya oru karyangalokke nammal padichittullo korachu kuda karyangal technical textbook il illathadum. Adulla korache options kuda miss paranjayanna. Okay, anu munpu nammal windows endanna padichathu? Windows oru operating system aanu padichu. ऑपरेटिंग सिस्टम ने प्रत्येक देखा ना हमने पढ़ी चले ऑपरेटिंग सिस्टम कंट्रोल एंड मैनेज ओवरऑल एक्टिविटीज ऑफ द कंप्यूटर सिस्टम ने कंट्रोल ये मैनेज ये जो ना ऑपरेटिंग सिस्टम आना हमने पढ़ी चु कोरे ये ऑपरेटिंग सिस्टम ने पहले ना हमने पढ़ी चले कि यार ना विंडोज यूनिक्स लिनक्स एमएस डॉस इधर का हमने ऑपरेटिंग सिस्टम ने पल टाइप ऑपरेटिंग सिस्टम उठा तो मिस पा रहा है एग्जांपल्स आने विंडोज यूनिक्स लिनक्स character user interface operating system command ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് അതായത് ആ character user interface യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് മൗസ് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല നമ്മൾ കീബോർഡിൽ ഓരോ കമാൻഡ്സ് ടൈപ്പ് ചെയ്തു കൊടുത്തിട്ട് ആ കമാൻഡ്സ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്സ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തും ഡ്രാഗ് ചെയ്തും ഓരോ കാര്യങ്ങളും നമുക്ക് എൻട്രി ചെയ്തു കൊടുക്കാൻ പറ്റും ബോത്ത് കീബോർഡും മൗസും നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും അതാണ് രണ്ട് രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചത് വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ ഈ വിൻഡോസിനകത്ത് നമ്മൾ കുറേ പേഴ്സണലൈസിംഗ് വിൻഡോസ് നമ്മൾ പഠിച്ചു പേഴ്സണലൈസിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് പഠിച്ചത് അതായത് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിനെ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചേഞ്ച് ചെയ്യാം നമ്മൾ പഠിച്ചത് കൺട്രോൾ ഫോണ്ടും ഡെസ്ക്ടോപ്പും ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പഠിച്ചത് ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ വേറെ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് സ്ക്രീൻ സേവറൊക്കെ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം ഓക്കെ We can see how to change the screen saver. Screen saver ने केटे टन्डो. What is screen saver? Screen saver नो चलन्दा. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുന്ന അതായത് കമ്പ്യൂട്ടർ ഐഡിൽ ആയിട്ടിരിക്കുന്ന ടൈമിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഒരു ഇതാണ് സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കീബോർഡിലോ മൗസിലോ ഒന്നും ടച്ച് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ടൈം ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ ബ്ലിങ്ക് ചെയ്ത് പോകുന്നതും ഫ്ലാഷ് ചെയ്ത് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ടെക്സ്റ്റുകളും പിക്ചേഴ്സും ഒക്കെ കണ്ടിട്ടില്ലേ അതിനെയാണ് നമ്മൾ സ്ക്രീൻ സെർവർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ കാണാറുണ്ട് കമ്പ്യൂട്ടറിലുണ്ട് അപ്പം മിസ് കാണിച്ചു തരാം അതെങ്ങനെയാണ് സ്ക്രീൻ സേവർ ചിലത് പിക്ചേഴ്സ് വരും ചിലത് ടെക്സ്റ്റ് വരും അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം പേഴ്സണലൈസ് എടുക്കുക പേഴ്സണലൈസ് എടുക്കാൻ അറിയാമല്ലോ ഹൗ ടു ടേക്ക് പേഴ്സണലൈസ് റൈറ്റ് ക്ലിക്ക് ആൻഡ് ക്ലിക്ക് പേഴ്സണലൈസ് ഓർ ഫ്രം ഹിയർ സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് സെർച്ച് ബാറിൽ നിന്ന് എടുക്കുക സി ഹിയർ സ്ക്രീൻ സേവർ ലാസ്റ്റ് കണ്ടോ സ്ക്രീൻ സേവർ സ്ക്രീൻ സേവറിൽ ക്ലിക്ക് ചെയ്യുക വി ക്യാൻ ഗെറ്റ് അനദർ വിൻഡോ ഇതാണ് സ്ക്രീൻ സേവറിൻ്റെ വിൻഡോ കിട്ടുന്നത് ഇവിടെ ഇപ്പം നമ്മൾ സ്ക്രീൻ സേവർ രണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ഏതെങ്കിലും ഒരു സ്ക്രീൻ സേവർ കൊടുത്തു ത്രീ ബബിൾസ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ടൈം ഉണ്ട് അതായത് കമ്പ്യൂട്ടറിൽ ഒരു കീബോർഡോ മൗസോ 1 മിനിറ്റ് നമ്മൾ ടച്ച് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ ബബിൾസ് ആയിരിക്കും വരുന്നത് ജസ്റ്റ് മിസ് പ്രിവ്യൂ കാണിച്ചു തരാം ബബിൾസ് വരുന്നത് കണ്ടോ വേറൊരെണ്ണം കാണിച്ചു തരാം ബബിൾസിന് പകരം നമുക്ക് എന്താ വേറൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു ഇത് കണ്ടോ ഞാൻ പ്രിവ്യൂ എടുത്ത് കാണിച്ചു തരാം ഇത് നമ്മൾ എപ്പോഴാണ് കീബോർഡിലോ മൗസിലോ ടച്ച് ചെയ്യുന്നത് അത് അപ്പം ഡിസപ്പിയർ ആവും കണ്ടോ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്തപ്പോൾ അതങ്ങ് പോകുന്നത് അതായത് കമ്പ്യൂട്ടറും കീബോർഡും നമ്മൾ അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുന്ന ടൈമിൽ ഐഡിലായിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻ സേവർ അവിടെ ഡിസ്പ്ലേ ആവും അത് നമുക്ക് വെയിറ്റ് ടൈം അതായത് 1 മിനിറ്റാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് കമ്പ്യൂട്ടർ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഈ സ്ക്രീൻ സേവർ വരും ഇവിടെ നമുക്ക് ഫോട്ടോസ് എന്തെങ്കിലും ആണെങ്കിൽ ഫോട്ടോസ് കൊടുക്കാം കണ്ടോ ഇതായിരിക്കും സ്ക്രീൻ സേവറായിട്ട് വരുന്നത് ഈ ഫോട്ടോ ആയിരിക്കും അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും പിക്ചർ കൊടുക്കണമെങ്കിൽ എന്താ റിബൺസ് ഇത് കണ്ടോ റിവ്യൂ നോക്കിക്കേ ഈ റിബൺസ് ആയിരിക്കും സ്ക്രീൻ സേവറായിട്ട് വരുന്നത് ഇതാണ് അതായത് ഒരു പർട്ടിക്കുലർ ടൈം കമ്പ്യൂട്ടർ ഐഡിലായിട്ടിരിക്കുമ്പോഴത്തേക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് സ്ക്രീൻ സേവർ ഈ സ്ക്രീൻ സേവർ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും
3D text. എങ്ങനെയാ 3D text? നമുക്ക് ഇതിപ്പോ ജസ്റ്റ് ഇത് കിടക്കുന്ന 3D text ആണ് വന്നത്. ഇപ്പോ സപ്പോസ് നമുക്ക് നമ്മുടെ പേര് കൊടുക്കണമെന്ന് വെച്ചോ. നമ്മൾ ഇവിടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് എന്താ ഇവിടെ ടെക്സ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്താ ഇവിടെ ഡിസ്പ്ലേ സെറ്റിംഗ്സ് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ കസ്റ്റം ടെക്സ്റ്റ് വിൻഡോസ് 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കസ്റ്റം ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് എന്താ ഞാനിവിടെ എൻ്റെ പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അലോഷ്യസ് എന്ന് കൊടുക്കുന്നു. അലോഷ്യസ് എന്ന് കൊടുത്തിട്ട് അലോഷ്യസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം. അലോഷ്യസ് എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവിടെ അലോഷ്യസ് എന്നായിരിക്കും വരുന്നത്. കണ്ടോ, നമ്മളിവിടെ പ്രിവ്യൂ നോക്കുക, അലോഷ്യസ് എന്ന പേരായിരിക്കും വരുന്നത്. ഇത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് 3 നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സെറ്റ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഹൗസ് നെയിം കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. അതിങ്ങനെ ഡിസ്പ്ലേ ആകും. ഇവിടെ ഈ ഡിസ്പ്ലേ ആകുമ്പോഴത്തേക്ക് എന്താ ഇതിന് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, കസ്റ്റം ടെക്സ്റ്റിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ ഹൈ ലോ ഒക്കെ. ഇവിടെ റൊട്ടേഷൻ ടൈപ്പ് സ്പിന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീസോ എന്നും പറഞ്ഞുള്ള റൊട്ടേഷൻ ടൈപ്പ് കൊടുക്കാം. ഓക്കെ പറഞ്ഞു, പ്രിവ്യൂ കൊടുക്കുക. കണ്ടോ, നമ്മൾ കൊടുത്തിരിക്കുന്ന റൊട്ടേഷൻ മോഡ് ചേഞ്ച് ആയത് കണ്ടോ. അത് സെറ്റിങ്സിൽ നമുക്ക് എന്ത് എങ്ങനെ വേണേലും റൊട്ടേഷൻ ടൈപ്പ് കൊടുക്കാം. ഞാനിവിടെ വേറൊരെണ്ണം ചേഞ്ച് ചെയ്ത് കൊടുത്തു, വേറെ റൊട്ടേഷൻ മോഡിലേക്ക് പോയത് കണ്ടോ. അതായത് നമ്മളുടെ ചോയ്സിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സ്ക്രീൻ സേവർ. ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് സ്ക്രീൻ സേവർ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേഴ്സണലൈസ്. ഫ്രം ഹിയർ വി ക്യാൻ സെലക്ട് സ്ക്രീൻ സേവർ. സ്ക്രീൻ സേവർ എടുക്കുമ്പം സ്ക്രീൻ സേവറിൻ്റെ വിൻഡോ കിട്ടും. ഇവിടെ എന്നിട്ട് സ്ക്രീൻ സേവർ പിക്ചേഴ്സ് ആണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഏതിൽ നിന്ന് ഏതെങ്കിലും നമുക്കൊരെണ്ണം സെർച്ച് ചെയ്തെടുത്താൽ മതി. പിക്ചേഴ്സോ എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് എടുക്കാം പിക്ചേഴ്സ് ആണെങ്കിൽ. സപ്പോസ് ഇനി നമുക്ക് എന്താ ടെക്സ്റ്റ് ആണ് വേണ്ടതെങ്കിൽ എന്താ സെറ്റിങ്സ് എടുക്കുക. സോറി, സെറ്റിങ്സ് എടുക്കുക. ടെക്സ്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ 3D ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ അലോഷ്യസ് എന്ന് കൊടുത്ത് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. വെൽക്കം എന്ന് ഞാൻ കൊടുക്കുന്നു, എന്നിട്ട് ഓക്കെ പറയുക. ഇവിടെ ഇനി വെൽക്കം എന്നായിരിക്കും വരുന്നത്. പ്രിവ്യൂ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ സേവർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ദെൻ ബാലൻസ് വി ക്യാൻ സ്റ്റഡി നെക്സ്റ്റ് ക്ലാസ്. ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു.